Hello, my dears. Hello, good morning. ഇത് ഇന്നലെ റെക്കോർഡ് ചെയ്ത വീഡിയോ ഒന്നും അല്ല കേട്ടോ. സെയിം ഇന്നലത്തെ ടീഷർട്ട് തന്നെ ഇട്ടത് കൊണ്ട് നിങ്ങൾ സാറത് ഒരുമിച്ചിരുന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഓരോ ദിവസങ്ങളിലായിട്ട് ഇടുകയാണെന്നൊന്നും കരുതരുത്. ഇന്ന് ഇടുന്ന വീഡിയോ തന്നെയാണ്. ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, ഇപ്പം അധികം പുറത്തു പോകാത്ത ദിവസങ്ങളിലൊക്കെ ഞാനൊരു ടീഷർട്ട് ചിലപ്പോൾ രണ്ട് ദിവസങ്ങളിലൊക്കെ ഇടാറുണ്ട്. നിങ്ങളും അങ്ങനെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അല്ലേ. നമുക്ക് ഒത്തിരി ടീഷർട്ടിൻ്റെ കളക്ഷൻസ് ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, അധികം ടീഷർട്ടിൻ്റെ കളക്ഷൻസ് ഒന്നുമില്ല. ഉള്ള ടീഷർട്ടുകൾ തന്നെ നിങ്ങളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. എനിവേ, ഓക്കെ, നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഗ്രോ ആവട്ടെ. നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഗ്രോ ആയിട്ട് നമുക്ക് ഈ ലോഗോ ഒക്കെ ഉള്ള ടീഷർട്ടൊക്കെ ഇല്ലേ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ. പുതിയ ചാനലുകളൊക്കെ തുടങ്ങുന്ന സമയത്ത് അവരുടെ പേര്, ഇപ്പോൾ ഫീ ഇലക്ട്രിക്കൽസ് നമ്മുടെ ചാനലിൻ്റെ പേരാണ്, അതിനെ നമുക്ക് ഒരു ലോഗോ ഒക്കെ ഉണ്ടാക്കി ഒരു കറുത്ത ടീഷർട്ടൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് ഉത്സാഹിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലും പരമാവധി എല്ലാവർക്കും എത്തിച്ചേരുകയും നമ്മുടെ ചാനൽ കുറച്ചുകൂടി അങ്ങ് ഗ്രോ ആക്കി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ നല്ല കളർഫുള്ളായിട്ടുള്ള ടീഷർട്ടുകളൊക്കെ ഇട്ടിട്ട് വരാൻ ശ്രമിക്കാം. ഓക്കെ, സോ ഇത് നമ്മൾ നോക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ എൻ്റെ ചാനൽ, നമ്മുടെ ചാനൽ, എൻ്റെ ചാനലല്ല നമ്മുടെ ചാനൽ കേട്ടോ, സോറി, നമ്മുടെ ചാനൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ, നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. എക്സ്പെഷ്യലി ഞാനിപ്പോൾ ഈ അടുത്ത ഇടുന്ന വീഡിയോകളൊക്കെ ഞാൻ നോക്കുന്ന സമയത്ത് എല്ലാവരും സബ്മിഷനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്, സമ്മതിച്ചു, നല്ല കാര്യം തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സംഗതിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ, ഇലക്ട്രോണിക്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അതിന് മുമ്പും ഒക്കെ അത്യാവശ്യം വീഡിയോസൊക്കെ ചെയ്ത സമയത്തെല്ലാം ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു മക്കളെ, അതായത് ഡിഫിക്കൽട്ടായിട്ടുള്ള ചില പോർഷൻസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ചില ടോപ്പിക്കുകൾക്ക് വ്യൂവേഴ്സ് പൊതുവെ കുറവാണ്. കുറവെന്ന് പറഞ്ഞാൽ നല്ല കുറവാണ് കമ്പയർ ടു ഈസിയർ ടോപ്പിക്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ എന്താ പറയുക, ഡി സി മെഷീൻ എടുക്കുകയാണെങ്കിൽ, ഡി സി മെഷീൻ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് എന്താ പറയുക വ്യൂവേഴ്സും ഒക്കെ കാണും. അതിനപ്പുറത്ത് ആർമേച്ചർ റിയാക്ഷൻ എന്നൊക്കെ വന്ന് കഴിഞ്ഞാൽ സംഗതി അങ്ങ് മാറി, വ്യൂവേഴ്സ് അങ്ങ് കുറഞ്ഞു പോയി. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കോമൺ ട്രെൻഡ്, കുട്ടികളുടെ ഇടയിലുള്ളൊരു കോമൺ ട്രെൻഡ്, ഞാൻ കുറച്ചു കാലം ഒരു 8-9 വർഷത്തോളം ഞാൻ ടീച്ചിങ്ങിലും ഒക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആ കുട്ടികളുടെ ഒരു വൈബ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഷ്ടമുള്ള ഭാഗങ്ങൾ എപ്പോഴും കുട്ടികൾക്ക് ഇഷ്ടമല്ല. കഷ്ടമുള്ള ഭാഗങ്ങൾ കുട്ടികൾക്ക് ഇഷ്ടമല്ല. പൊതുവേ അവരതിനെ ഒന്നും ഒരു വലിയൊരു വാല്യൂ കൊടുക്കാതെ അങ്ങ് തള്ളിക്കളയുന്ന ഒരു ഒരു മനോഭാവം ഞാൻ കണ്ടിട്ടുണ്ട്. സെയിം അതിപ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത്, ലെക്ചർ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴും അതുതന്നെയാണ് അവസ്ഥ. നമ്മുടെ കഷ്ടപ്പെടുന്ന, അതായത് നല്ല ഇത്തിരി കണ്ടൻറ്റ്, വളരെ നല്ല ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ കുറച്ച് അഡ്വാൻസ് ലെവലായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്ന സമയത്ത് ആളുകൾ പൊതുവെ കാണുന്നത് കുറവാണ്, അതിനോടുള്ള ഇൻട്രസ്റ്റ് പൊതുവെ കുറവാണ്. സി, ഇതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്ത് പറ്റൂ? കാരണം എന്ന് പറയുമോ, ഇതിനെ ഓവർകം ചെയ്യത്തില്ലെങ്കിൽ നമ്മുടെ ഈ നമ്മൾ പഠിക്കുക എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഒരു മോഡിഫിക്കേഷൻസ് വരുത്തുന്ന ഒരു 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 എന്താ പറയുക ടൈമാണ്. കഷ്ടതകളെ നമ്മൾ നോക്കിയിട്ട് നമ്മളതിനെ മാറ്റിയിട്ട് നമ്മളതിനെ മൈൻഡ് ചെയ്യേണ്ടത് നമ്മൾ, അല്ലെങ്കിൽ അതിലോട്ട് ഇറങ്ങിച്ചെല്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ സെയിം സാഹചര്യം നമ്മുടെ ലൈഫിലും വരും. നമുക്ക് ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള സിറ്റുവേഷൻസ് വരും. നിങ്ങളതിനെ ഫേസ് ചെയ്യുക തന്നെ വേണം. ഫേസ് ചെയ്യാതെ നമുക്ക് അതിന്ന് ഒളിച്ചോടാനായിട്ട് സാധിക്കില്ല, ഇപ്പം നിങ്ങൾക്ക് കഷ്ടമുള്ള ടോപ്പിക്കുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അയ്യോ എന്ന് പറഞ്ഞിട്ട് മാറി പോകാൻ പറ്റും. പക്ഷേ ചില ജീവിതത്തിൽ നിങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അങ്ങനെ ലൈഫാണ്. നിങ്ങളിപ്പോൾ കോളേജൊക്കെ കഴിഞ്ഞു, കോളേജ് ലൈഫ് കഴിഞ്ഞു, നിങ്ങൾ ഒന്നിനോ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ, പല പല എക്സാമുകൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നു. ഇനി അങ്ങോട്ട് നിങ്ങൾ കുറച്ച് മാരേജൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയി ലൈഫിലോട്ട് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കടക്കുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ ഏറ്റവും നല്ല ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ പഠിക്കുന്ന സമയത്തുള്ള ഈ വളരെ കഷ്ടപ്പെട്ടുള്ള ഈ പ്രോബ്ലംസും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഈ കൺസെപ്റ്റുകളെയും കീറി മുറിച്ച് പഠിക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുക എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി നിങ്ങളൊരു എക്സാമിന് വേണ്ടി മാത്രം ഗുണം ചെയ്യുന്നൊരു കാര്യമല്ല, നിങ്ങളുടെ ജീവിതത്തിലും കഷ്ടമുള്ള സമയങ്ങളെ അതിജീവിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നൊരു കാര്യമാണ്. നമ്മുടെ ലൈഫിൽ വലിയൊരു മഹാനായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം, മരിച്ചുപോയി, സ്റ്റീഫൻ ഹോക്കിങ്, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്.
അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കഷ്ടതകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു ടീനേജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് അദ്ദേഹത്തിന് കഷ്ടതകൾ മാത്രമേ അയാളുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ മാത്രമാണ് സംഭവിച്ചത്. ആ ദുരന്തങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം അനലൈസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പഠിത്തത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ആ ഒരു അയാളുടെ നോളേജ് അയാളുടെ തലച്ചോറിലേക്ക് കൊടുത്ത അയാളുടെ ലോഡ് എന്ന് പറയുന്നത് വലിയ ലോഡുകളാണ് തലച്ചോറിലിട്ട് കൊടുത്തത്. അതിൻ്റെ റിസൾട്ടായിട്ടാണ് ഒത്തിരി ഒത്തിരി സിദ്ധാന്തങ്ങളും വളരെ ബുദ്ധിമുട്ടുള്ള കൺസെപ്റ്റുകളും സ്പേസും ടൈമിനെ പറ്റിയിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ പുറത്തേക്ക് റിവീലായിട്ട് ഈസിയായിട്ട് വന്നുകൊണ്ടിരിക്കും. സോ ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാടിനെ അദ്ദേഹത്തിനെ നേരിടാൻ സഹായിച്ച ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് കഷ്ടമുള്ള എന്തിനേയും കീറി മുറിച്ച് പഠിക്കുക എന്ന് പറയുന്ന ആ ആറ്റിറ്റ്യൂഡാണ് അദ്ദേഹത്തെ ജീവിതത്തിലും ആ കഷ്ടകളിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് നല്ലൊരു ഒരു ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടും നല്ലൊരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും അത് മാനവരാശിക്കൊക്കെ ഗുണമുള്ളതാക്കി മാറ്റാനുമായിട്ട് പ്രേരിപ്പിച്ച ഫാക്ടർ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ ഈ പ്രിപ്പറേഷൻ സമയത്ത് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഈ കഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഈ വളരെ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകളെ നിങ്ങൾ മുഖം തിരിക്കാതെ ആ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകളെ കീറി മുറിച്ച് ഇതൊരു വാശിയായിട്ടെടുത്ത് ആഹാ ഇത്രയും ബുദ്ധിമുട്ടാണോ നീ അല്ലെങ്കിൽ ഇത്രയും ഡിഫിക്കൽട്ടാണോ നീ എന്നാൽ പിന്നെ നിന്നെ പറ്റി ഒന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞ് നിങ്ങൾ കുത്തിയിരുന്ന് ആ ടോപ്പിക്കിൻ്റെ മുകളിൽ നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കഷ്ടം എന്ന് പറയുന്ന ഈ വാക്കുണ്ടല്ലോ അത് കൺസിസ്റ്റൻ്റ് അല്ല, ബുദ്ധിമുട്ട് എന്ന് പറയുന്ന വാക്ക് കൺസിസ്റ്റൻ്റ് അല്ല. ഈവൻ നമ്മുടെ പ്രപഞ്ചം പോലും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്, അതുപോലും കൺസിസ്റ്റൻ്റ് അല്ല. അപ്പോൾ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്കും നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എത്ര കൺസിസ്റ്റൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് അറിയാം അല്ലേ, എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഷ്ടപ്പാട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല. അതിന് എപ്പോഴാണോ നമ്മൾ അടുത്തറിയാൻ ശ്രമിക്കുന്നത് ദൂരെ നിന്ന് നോക്കുമ്പോഴാണ് അതൊരു കഷ്ടപ്പാടായിട്ട് തോന്നുന്നത് അല്ലേ. ഇപ്പോൾ നിങ്ങൾ ഒരു മല പർവ്വതങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എന്താ പറയുക നെല്ലിയാമ്പതി ഇപ്പോൾ പാലക്കാടുകാർക്ക് വളരെ ഫേമസ് ആയിട്ടുണ്ട്. അത് വിടാം നമുക്ക് മൂന്നാർ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് വലിയൊരു ഒരു മലയുടെ മുകൾ അല്ലെങ്കിൽ ഈ ഒരു ഏതെങ്കിലും ഒരു പർവ്വതം നിങ്ങൾ ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് വളരെ ഹൈറ്റായിട്ട് നമുക്ക് തോന്നും അല്ലേ. പക്ഷേ നമ്മളത് ആ പർവ്വതത്തിലൂടെ ഒരു വണ്ടി ഉപയോഗിച്ച് നമ്മൾ ട്രാവൽ ചെയ്ത് മുകളിലേക്ക് പോയി കഴിയുമ്പോൾ അതിൻ്റെ എൻഡ് പൊസിഷനിൽ നമുക്ക് മനസ്സിലാവും ഓഹോ ഇത്രയും വലിയ മലയാണോ ഞാൻ കയറിയത്, പക്ഷെ കയറുമ്പോൾ എനിക്ക് അറിഞ്ഞതേ ഇല്ല ഞാൻ ഇത്രയും വലിയൊരു മലയ്ക്കാണ് ഞാൻ കയറി വരുന്നതെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുള്ള കാര്യമല്ലേ അത് അല്ലേ. അപ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോഴാണ് എല്ലാ കാര്യവും വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ. ചില രീതിയിൽ നമുക്ക് പറയാം ദൂരെ നിന്ന് നോക്കുമ്പോൾ സംഗതി വളരെ ഈസിയായി തോന്നും, അടുത്ത് വരുമ്പോഴാണ് ഭയങ്കര അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാമെന്ന് ചിലർ പറയുമെങ്കിലും ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് പഠിത്തത്തിൻ്റെ കാര്യത്തിൽ. ദൂരെ നിന്ന് നമുക്ക് നോക്കുമ്പോഴാണ് പല കാര്യങ്ങളും ബുദ്ധിമുട്ടായിട്ട് നമുക്ക് അനുഭവപ്പെടുക. നമ്മളതിനെ അടുത്തറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ ഉള്ളിലോട്ട് കയറി ചെന്ന് കീറി മുറിച്ച് നമ്മൾ പരിശോധിക്കാൻ നമ്മൾക്കുള്ളൊരു മനസ്സ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊന്നും ബുദ്ധിമുട്ടല്ല. ഇപ്പം നിങ്ങളോട് ചോദിച്ചാൽ പറയും കൺട്രോൾ സിസ്റ്റം സാറേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിയാണ്, ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ്. എന്ന് വെച്ച് നമ്മളതിന്ന് ഒഴിഞ്ഞോടി മാറി നടക്കാൻ പറ്റില്ല. നമ്മളതിനെ കീറി മുറിച്ച് ആഹാ ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനൊന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. ഓക്കെ, മോസ്ഫെറ്റിൻ്റെ വർക്കിംഗ് നമ്മൾ നോക്കുന്ന സമയത്ത് ഓഹ് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ പഠിക്കാനായിട്ട്, ഇത് എങ്ങനെ ഇതൊക്കെ ആലോചിച്ചെടുക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യം എന്താ ആഹാ ഇത്രയും ബുദ്ധിമുട്ടാണോ, സാറ് ക്ലാസ് എടുത്തല്ലോ, പുസ്തകത്തിൽ ഓദർ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, അവർക്കൊക്കെ പറ്റണമെങ്കിൽ എന്താ എനിക്ക് പറ്റത്തില്ലേ. ആ വാശിയിൽ നമ്മളെ എല്ലാ ബുദ്ധിമുട്ടുള്ള കൺസെപ്റ്റിനെയും നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഒരു ഒരു മാറ്റം നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങളിൽ ഉണ്ടാവാനായിട്ട് തുടങ്ങും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ തന്നെ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളൊരു പ്രോബ്ലമൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ നമുക്ക് തോന്നും ഒത്തിരി ബുദ്ധിമുട്ടാണല്ലോ, അങ്ങനെ ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്തുണ്ടല്ലോ ഓ ആൻസറും നമ്മളെ ആൻസറും ആ ഓപ്ഷനിൽ കിടക്കുന്ന ആൻസറും തമ്മിൽ ശരിയാണെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം, വല്ലാത്തൊരു സന്തോഷമല്ലേ. അതാണ് കാര്യം. അപ്പം നമ്മൾ ചെയ്യാതെയും നമ്മളതിനെ അനുഭവിച്ചറിയാതെയും നമ്മളത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുന്നത് ആ ഒരു ശീലം നല്ലതല്ല. ഇത് ഇപ്പം നിങ്ങളെ ഒരു ഹാബിറ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലും അത് വലിയ വലിയ ബുദ്ധിമുട്ടുകൾ കൊണ്ടെത്തിക്കും. പ്രശ്നങ്ങൾ വരുമ്പോൾ അയ്യോ ഇത് എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ലേ ഞാനിതേ ഓടി മാറി എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഓടി ഓടി പോകാനേ സമയം കിട്ടത്തുള്ളൂ. ആ പ്രശ്നങ്ങളെ നമ്മൾ ഫേസ് ചെയ്യുക, അത് പഠിത്തത്തിലായാലും ശരി ജീവിതത്തിലായാലും ശരി. രണ്ടാമതൊരു കാര്യം കൂടി, ഈ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്ക് വരുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാം.
ഇത് ഇതൊരു പോസിറ്റീവ് നമുക്കതിനെ ഒരു അപ്രോച്ചിലേക്ക് അതിനെ കാണാനുള്ള ഒരു വഴിയാണ്. ഞാൻ തന്നെ ഞാൻ കണ്ടെത്തിയ ഒരു വഴിയാണത്. മേ ബി മറ്റുള്ളവർക്ക് അറിയായിരിക്കാം, പക്ഷേ ഞാൻ പരീക്ഷിക്കുന്ന ഒരു വഴിയാണത്. ഒരു ഡിഫിക്കൽട്ട് ടോപ്പിക്ക്, സേ ആർമേച്ചർ റിയാക്ഷൻ എൻ്റെ മുമ്പിൽ വന്നുപെട്ടു. ഞാൻ മനസ്സിലാക്കി, ഓക്കെ ആർമേച്ചർ റിയാക്ഷൻ ഇത് ഭയങ്കര ടഫാണ്, ഇത് വിട. അപ്പം എൻ്റെ മൈൻഡിൽ പറയും, ഓക്കെ ആർമേച്ചർ റിയാക്ഷൻ ടഫാണല്ലോ, ശരിയാണ്. അപ്പോൾ ആർമേച്ചർ റിയാക്ഷൻ മിക്കവാറും കുറേ പേര് പഠിക്കാതെ വിടും. അപ്പം ഞാനത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്കവിടെ ഒരു എക്സ്ട്രാ മാർക്കിനുള്ള ചാൻസ് ഉണ്ട്. കാര്യം മനസ്സിലാണല്ലോ. ഞാനത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്കവിടെ ഒരു എക്സ്ട്രാ മാർക്കിനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ആംഗിളിൽ ഓരോ ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലത്തെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു എന്തൂസിയാസം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. ആ എന്തൂസിയാസത്തോടു കൂടി നമ്മളതിനെ കാണുകയാണെങ്കിൽ കഷ്ടമുള്ള ഡിഫിക്കൽട്ടി എന്ന് പറയുന്ന വാക്ക് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ സമയത്ത് നമ്മുടെ ഉണ്ടാവില്ല. ഇതൊരു ഹാബിറ്റാക്കി നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലും എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ലൈഫിൽ നമ്മൾ വന്നാലും അതിനെല്ലാം പിടിച്ചു നിൽക്കാനുള്ള, അല്ലെങ്കിൽ അതിനെല്ലാം നമുക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു ശക്തി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഒത്തിരി ഈ കഷ്ടപ്പെട്ട് മുന്നിലോട്ട് വരുന്ന ആളുകളുടെ ലൈഫ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അവർക്ക് പിന്നീടും ലൈഫിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, പിന്നീടും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അവരെല്ലാം അതിനെ ഓവർകം ചെയ്യും. പക്ഷെ മടിയന്മാരായിട്ടുള്ള, എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിയിട്ട് ചുമ്മാ അങ്ങനെ ലൈഫിനിങ്ങനെ എന്താ പറയുക എൻജോയ് ചെയ്ത്, അല്ലെങ്കിൽ അധികമൊന്നും കഠിനാധ്വാനം ചെയ്യാതെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ ചുമ്മാ ഭക്ഷണം കഴിച്ച് ചുമ്മാ ഉറങ്ങി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ ഒരു ജീവിതം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കഷ്ടങ്ങളെ ഒന്നും ഓവർകം ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. അവർക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ തന്നെ അവർ തളർന്ന് താഴെ വീണു പോവുക ചെയ്യുക. നമ്മൾക്ക് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണെന്ന് തോന്നും, പക്ഷേ അവർക്കത് വലിയ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുക. അവർക്കതൊരു വലിയ ട്രാജഡി പോലെയാണ് അവരുടെ ലൈഫിൽ കാണുക. ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കാം മേ ബി, മനസ്സിലായോ? അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ, നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ശീലം, കഷ്ടതകളെ ഇഷ്ടപ്പെടുക, ഇതാണ് നമ്മുടെ മോട്ടോ എന്ന് പറയുന്നത്. കഷ്ടപ്പാട് വരട്ടെ, ലൈഫിൽ കഷ്ടപ്പാട് വരട്ടെ, ഓക്കെ ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. പ്രോബ്ലത്തിൽ കഷ്ടപ്പാട് വരട്ടെ, ഓക്കെ ഞാനതിനെ സോൾവ് ചെയ്യും. പഠിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്ക് വരട്ടെ, വാ മോസ്റ്റ് വെൽക്കം. ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ എല്ലാത്തിനെയും സമീപിക്കുകയാണെങ്കിൽ ഇത് ഇപ്പോൾ മാത്രമല്ല നിങ്ങൾക്ക് ഗുണം ചെയ്യുക, ലൈഫിലും ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ചങ്കൂറ്റത്തോടുകൂടി തന്നെ അതിനെ നേരിടാനും അതിനെ ഓവർകം ചെയ്യാനുമുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ഇപ്പം തന്നെ ഡെവലപ്പ് ചെയ്യും. ഇത് ചെറിയൊരു കാര്യമല്ല മക്കളെ, നിങ്ങളത് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും ഡിഫിക്കൾട്ടി ഇഷ്ടപ്പെടുക, കഷ്ടപ്പാടിനെ ഇഷ്ടപ്പെടാനുള്ള ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക. സോ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഒന്നുകൂടി, കഷ്ടപ്പാടുകളെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ശീലിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണുന്നവരിക്കും. ദിസ് ഇസ് അനിൽ കുമാർ. ഹാവ് എ വെരി ഗുഡ് ഡേ.